റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം ഏവർക്കും, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യു കെയിൽ ആരോഗ്യ മേഖലയെ ആശങ്കയിലാഴ്ത്തി സ്ട്രെപ് എ വൈറസ് ബാധിച്ച് 7-ാമത്തെ കുട്ടിയുടെയും മരണം. മാതാപിതാക്കളോടും GPമാരോടും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരിക്കുകയാണ്. ലണ്ടനിലെ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന 12-കാരൻ കൂടി ഈ മാരക വൈറസിന് കീഴടങ്ങിയതോടെ ആരോഗ്യ വിദഗ്ധർ അടിയന്തര മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെന്ന് മുന്നറിയിപ്പ് ഓർമ്മിപ്പിക്കുന്നു. തെക്ക് കിഴക്കൻ ലണ്ടനിലെ ലൂയിഷാമയിലുള്ള കോവ് സ്കൂളിലെ 8-ാം വർഷ വിദ്യാർത്ഥിയാണ് ഒടുവിൽ മരിച്ചത്. മരണം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഇതുവരെ മരിച്ച 6 കുട്ടികളിൽ 5 പേരും ഇംഗ്ലണ്ടിൽ നിന്നുള്ള 5 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. മറ്റൊരാൾ വെയിൽസിലെ 7-വയസ്സുകാരിയും ഇപ്പോൾ ലണ്ടനിൽ നിന്നുള്ള 12-വയസ്സുകാരും കൂടി മരിച്ചതോടെ രോഗം സ്കൂൾ വിദ്യാർത്ഥികളിൽ ആർക്കും ഉണ്ടാവാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പ്രധാനമന്ത്രി പദത്തിൽ നിന്നും 46 ദിവസം കൊണ്ട് പുറത്തായ ലീസ് ട്രസ്റ്റിനും രാഷ്ട്രീയം വിടാൻ മടി. മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ പോലെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഉറച്ചിരിക്കുകയാണ് ലീസ് ട്രസ്റ്റ്. സൗത്ത് വെസ്റ്റിലെ നോർഫോക്ക് സീറ്റിൽ നിന്നും വീണ്ടും ലീസ് ജനവിധി തേടുമെന്നാണ് അവരുടെ ഓഫീസ് അറിയിക്കുന്നത്. വീണ്ടും മത്സരിക്കാൻ താല്പര്യമുള്ളവർ അറിയിക്കണമെന്ന് കൺസർവേറ്റീവ് പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ലീസ് മത്സര താല്പര്യം വ്യക്തമാക്കിയത്. നേരത്തെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസനും ഇനിയും മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനപ്പെട്ട യുവനേതാവായ സാജിദ് ജാവേദ് ഉൾപ്പെടെ 13 MPമാരാണ് നിലവിൽ ഇനി മത്സരത്തിനില്ല എന്ന തീരുമാനം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ശുചിത്വ കിറ്റുമായി QRCS. തൊഴിലാളികൾക്ക് ശുചിത്വ കിറ്റുകൾ വിതരണം ചെയ്ത് ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി. QRCSന്റെ സന്നദ്ധ പ്രവർത്തന പ്രാദേശിക വികസന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് 1500 ശുചിത്വ കിറ്റുകളാണ് വിതരണം ചെയ്തത്. നഗരസഭാ മന്ത്രാലയത്തിന്റെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് വകുപ്പിൽ തൊഴിൽ മന്ത്രാലയം, പൊതുമരാമത്ത് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ശുചിത്വ കിറ്റുകളുടെ വിതരണം. തൊഴിലാളികൾക്കായി ഒന്നിച്ച് എന്ന ക്ഷേമ പദ്ധതിയുടെ കീഴിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന എന്ന സംരംഭത്തിന്റെ ഭാഗമായാണ് ശുചിത്വ കിറ്റുകളുടെ വിതരണം. തൊഴിലാളികൾക്കിടയിൽ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കുക, തൊഴിലാളികളുടെ സാമൂഹിക ഇടപെടൽ വർദ്ധിപ്പിക്കുക, വ്യക്തിഗത ശുചിത്വം പാലിക്കാൻ പ്രേരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ശുചിത്വ കിറ്റുകളുടെ വിതരണം. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് QRCS നടപ്പിലാക്കിയ മാനുഷിക ബോധവൽക്കരണത്തിന്റെ സംരംഭങ്ങളിലൊന്നാണിത്. ഇനി നാട്ടിലെ വാർത്തകൾ. കോവളത്ത് വിദേശ വനിതയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതികൾക്ക് മരണം വരെ ജയിൽ ശിക്ഷ. ആയുർവേദ ചികിത്സയ്ക്കായി കോവളത്തെത്തിയ വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഉമേഷിനും ഉദയകുമാറിനും ഇരട്ട ജീവപര്യന്തം ലഭിച്ചു. ഇരുവരും ജീവിതാവസാനം വരെ തടവനുഭവിക്കണം. വെള്ളാർ പനത്തൂറ സ്വദേശികളായ ഉമേഷ് 28, ബന്ധുവും സുഹൃത്തുമായ ഉദയകുമാർ 24 എന്നിവരാണ് പ്രതികൾ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതിയുടേതാണ് ഉത്തരവ്. 1-ാം പ്രതിയായ ഉമേഷും 2-ാം പ്രതിയായ ഉദയകുമാറും 1.5 ലക്ഷം രൂപ പിഴയടക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട വിദേശ വനിതയുടെ സഹോദരിക്ക് നൽകണം. തങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഇരു പ്രതികളും കോടതിയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. യഥാർത്ഥ കുറ്റവാളികൾ തങ്ങളില്ലെന്നും സംഭവം നടക്കുമ്പോൾ പ്രദേശത്തുനിന്ന് ഒരാൾ ഓടി രക്ഷപ്പെട്ടിരുന്നതായും പ്രതികൾ വിളിച്ചു പറഞ്ഞു. ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലക്കുറ്റം, കൂട്ടബലാത്സംഗം, തെളിവ് നശിപ്പിക്കൽ, ലഹരിമരുന്ന് നൽകി ഉപദ്രവം, സംഘം ചേർന്നുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർത്തു. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പോലീസ് അറിയിച്ചു. ഗാർഡ് റൂമിലാണ് വെടി പൊട്ടിയത്. ആർക്കും പരിക്കില്ല. ഇന്ത്യൻ സമയം രാവിലെ 9:30 സംഭവം. മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് പോയതിനു ശേഷമായിരുന്നു ഇത് നടന്നത്. സിനിമാ നിർമ്മാതാവ് ജെയ്സൺ ജോസഫിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനമ്പള്ളി നഗർ സൗത്ത് യുവജന സമാജം റോഡിൽ ജെയിൻവുഡ് ഫോർഡ് അപ്പാർട്ട്മെന്റ് 5D കിടപ്പുമുറിയിൽ തറയിൽ മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ജമുന പാരി, ലവകുഷ എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അംഗത്വമുള്ളയാളാണ്. RJ ക്രിയേഷൻസ് എന്ന ഫിലിം പ്രൊഡ്യൂസർ ഉടമയാണ്. ഭാര്യ റുബീന, മകൾ പുണ്യ ഇരുവരും വിദേശത്താണ്. ഇനി കായിക വാർത്തകൾ. ധാക്കയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ബംഗ്ലാദേശിനോട് ഇന്ത്യ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പാകിസ്ഥാൻ സ്പിന്നർ ഡാനിഷ് കനേരിയ. രോഹിത്തിന്റെ നിരവധി മോശം തീരുമാനങ്ങളാണ് ജയപരാജയം മാറിമറിഞ്ഞ മത്സരം ബംഗ്ലാദേശിന് അനുകൂലമാക്കിയതെന്ന് ഡാനിഷ് കനേരിയ അഭിപ്രായപ്പെട്ടു. നിങ്ങൾ എപ്പോഴാണ് വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് പന്തെറിയിക്കുക? തിരികെ നാട്ടിൽ വന്നതിനു ശേഷമോ? സുന്ദറിന് 5 ഓവറുകൾ ബാക്കിയുണ്ടായിരുന്നു. മുസ്തഫിസുർ റഹ്മാൻ ഇടംകൈ ബാറ്ററാണ്. വാലറ്റത്തെ ഇടംകൈ ബാറ്റർക്കെതിരെ ഓഫ് സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചാൽ വിക്കറ്റ് ലഭിക്കുമെന്ന് രോഹിത്തിന് അറിയില്ലേ? അണ്ടർ 16 താരങ്ങൾക്ക് പോലും ഇത്തരം കാര്യങ്ങൾ അറിയാം. സുന്ദർ പന്തെറിഞ്ഞിരുന്നെങ്കിൽ കളി മാറിയേനെ.
രോഹിത് എന്താണ് കളിക്കളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കനേരിയ യൂട്യൂബ് ചാനലിലൂടെ അഭിപ്രായപ്പെട്ടതാണിത്. കണ്ടെയ്നർ സ്റ്റേഡിയത്തിന് ഇനി കണ്ണടയ്ക്കാം. ഫുട്ബോളിലെ ഏറ്റവും സുന്ദരമായ ദൃശ്യം കണ്ട സംതൃപ്തിയോടെ ഈ ലോകകപ്പിന് ശേഷം പൊളിച്ചു നീക്കുന്ന സ്റ്റേഡിയത്തിൽ ദക്ഷിണ കൊറിയയെ പൊളിച്ചൊടുക്കി ബ്രസീൽ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. കടല കുറയ്ക്കുന്ന ലാഘവത്തോടെ ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ നേടിയത് 4 ഗോളുകൾ. പോർച്ചുഗലിനെതിരെ അവസാന നിമിഷം ഗോൾ നേടി പ്രീ ക്വാർട്ടറിലെത്തിയ കൊറിയയ്ക്ക് ഒരു തിരിച്ചുവരവിന് പോലും അതോടെ അവസരമില്ലാതായി. വിനീസ്യസ് ജൂനിയർ, നെയ്മർ, റിച്ചാലിസൺ, ലൂക്കാസ് എന്നിവരാണ് ബ്രസീലിന്റെ സ്കോറർമാർ. 76th minute സ്യൂങ്ഹോ പൈ കൊറിയയുടെ ഏക ഗോൾ നേടി. വെള്ളിയാഴ്ച നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ക്രൊയേഷ്യയെ നേരിടും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 100.18 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.